തൃക്കാക്കരയിൽ രാഷ്ട്രീയ പോരാട്ടമെന്ന് മുന്നണികൾ അവകാശപ്പെടുമ്പോഴും വ്യക്തമായ രാഷ്ട്രീയ മുദ്രാവാക്യം മുന്നോട്ട് മുന്നോട്ടുവെക്കാതെയാണ് പ്രബല മുന്നണികൾ തെരഞ്ഞെടുപ്പ് ഗോതയിൽ ഇറങ്ങിയത് സഭാ സ്ഥാനാർത്ഥിയും പേയ്മെന്റ് സീറ്റും സഹതാപ സ്ഥാനാർത്ഥിയുമൊക്കെ അൽപായസുള്ള ആരോപണങ്ങൾ മാത്രമായി ചുരുങ്ങും സിൽവർ ലൈൻ ഉൾപ്പെടെ രാഷ്ട്രീയ വിഷയങ്ങളിലേക്ക് പ്രചരണ തന്ത്രങ്ങൾ മാറുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് സ്ഥാനാർത്ഥിയെ കാലക്കൂട്ടി പ്രഖ്യാപിച്ച് പ്രചരണത്തിൽ മുന്നിലെത്താമെന്നായിരുന്നു യു ഡി എഫിന്റെ പദ്ധതി അഥവാ വിയോജിപ്പുകൾ ഉണ്ടെങ്കിൽ ഒതുക്കി നീക്കാനും ആവശ്യത്തിന് സമയം കിട്ടും പക്ഷേ പ്രതീക്ഷിച്ച തമ്മിൽ തലുണ്ടായില്ല സഹതാപ സ്ഥാനാർത്ഥിയെന്ന് ഉമാതോമസിനെ പരിഹസിച്ച ഇടതുമുന്നണി വികസനത്തിന് വോട്ട് ചോദിച്ചിറങ്ങി അപ്പോഴും അരിവാൾ ചുറ്റിയ നക്ഷത്രത്തിൽ ആരു മത്സരിക്കുമെന്ന് വ്യക്തമായില്ല സിപിഐഎം പ്രഖ്യാപിക്കാനിരിക്കുന്ന സ്ഥാനാർത്ഥിയെ മാധ്യമങ്ങൾ പ്രഖ്യാപിച്ചതോടെ പാർട്ടി നേതൃത്വം കലിപ്പിലായി സിപിഐഎമ്മിൽ പടലപ്പിണക്കങ്ങളെന്ന് വാർത്ത വന്നു ഒടുവിൽ ഇടതുമുന്നണി കൺവീനർ ഇ പി ജയരാജൻ മന്ത്രി പി രാജീവിനെയും എം സ്വരാജിനെയും ഇടംവലമിരുത്തി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു ആരും പ്രതീക്ഷിക്കാത്ത സ്ഥാനാർത്ഥിയെ സ്ഥാനാർത്ഥിയെക്കെട്ട് പാർട്ടി പ്രവർത്തകരും പൊതുജനവും ഞെട്ടി പൊതുതിരഞ്ഞെടുപ്പിൽ എല്ലുരോഗ വിദഗ്ധൻ ഉപതെരഞ്ഞെടുപ്പിൽ ഹൃദ്രോഗ വിദഗ്ധൻ നഷ്ടപ്പെട്ട തൃക്കാക്കര മണ്ഡലം തിരിച്ചുപിടിക്കാൻ സിപിഐഎം വീണ്ടും കളത്തിലിറക്കിയത് ഒരു ഡോക്ടർ തന്നെ പക്ഷേ പാർട്ടിയുടെ സ്വന്തം അരുൺകുമാറിനെ മാറ്റി ആരും പ്രതീക്ഷിക്കാത്ത ജോ ജോജോസഫിലെത്തിയത് പലർക്കും ദഹിച്ചില്ല സ്ഥാനാർത്ഥി പെയ്ഡാണെന്നും സഭയുടെ പ്രതിനിധിയാണെന്നും ആരോപണമുയർന്നു ഇടതുമുന്നണി സ്ഥാനാർത്ഥിയെ തീരുമാനിക്കാൻ ബാഹ്യശക്തികൾ ഇടപെട്ടിട്ടുണ്ടെന്ന് പ്രതിപക്ഷ നേതാവും കുറ്റപ്പെടുത്തി രണ്ടു ദിവസത്തെ ചർച്ച ജോ ജോജോസഫിന് സഭാബന്ധമായിരുന്നു സഭാ സ്ഥാനാർത്ഥിയല്ലെന്ന സ്ഥാനാർത്ഥിയും പാർട്ടിയും ആണയിട്ടു സഭയെ പറഞ്ഞിട്ടില്ലെന്നു പ്രതിപക്ഷം തിരുത്തി പറഞ്ഞു അപ്പോഴും പ്രതിപക്ഷ നേതാവ് പറഞ്ഞ ബാഹ്യശക്തി ഏതാണെന്ന് വ്യക്തമായില്ല സഭാ സ്ഥാനാർത്ഥിയല്ല പി സി ജോർജിന്റെ സ്ഥാനാർത്ഥിയാണ് ജോ ജോസഫെന്നും വി ഡി സതീശൻ പറഞ്ഞു അരുൺകുമാറിനെ മാറ്റി ജോ ജോസഫിനെ സ്ഥാനാർത്ഥിയാക്കിയത് മന്ത്രി പി രാജീവാണെന്നും അദ്ദേഹം ആരോപിച്ചു ആരോപണങ്ങൾക്കെല്ലാം മറുപടിയില്ലെന്ന മട്ടിലാണ് ഇടതുമുന്നണി യഥാർത്ഥ വിഷയങ്ങൾ ഉന്നയിക്കപ്പെടാത്തത് ഭാഗ്യമെന്നും ഇടതുമുന്നണി കരുതുന്നു വരും ദിവസങ്ങളിൽ സിൽവർ ലൈൻ ഉൾപ്പെടെ ഭരണവിരുദ്ധ മുദ്രാവാക്യങ്ങൾ ചർച്ചയാക്കാനാണ് യു ഡി എഫ് പ്ലാൻ പി ടി തോമസിന്റെ പ്രതിച്ഛായയ്ക്കൊപ്പം